ആ സമയത്ത് നമ്മുടെ നാവുന്ന് എന്താ വരിക? അതെ, അതന്നെ. അതാണ്. അത് അത് ദേവി തന്നെയാണ് തീർച്ചയായിട്ടും പറയുന്നത്. അല്ലാതെ നമ്മളല്ല, നമ്മളല്ല. നമുക്കതിൽ പറയാൻ എന്താ പറ്റണേ? നമസ്കാരം. ഒരു ക്ഷേത്രം കോമരത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ ജീവിതം വളരെയേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അത്തരം ഒരു വ്യക്തിയെയാണ് ഇന്ന് നമ്മൾ കടുമാങ്ങ ടോക്കിൽ പരിചയപ്പെടുത്തുന്നത്. പ്രശസ്തമായ ഉത്രാളിക്കാവിലെ കോമരം പള്ളിയത്ത് മാധവൻ നായർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളും വിശേഷങ്ങളുമാണ് കടുമാങ്ങ ടോക്കിൽ ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അമ്മാവനായിരുന്നു. അമ്മാവൻ്റെ കൂടെ ഞാനൊരു 10 കൊല്ലം ഇത് കൂടെ കൊണ്ട് നടന്നിട്ടും കണ്ടിട്ടായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന ഒരു ഇടപാടല്ല. പ്രായാധികമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടന്ന് കണ്ടുപിടിക്കണം, അപ്പോഴേ ഇതിനൊരു ദൂരമുള്ളൂ. അങ്ങനെയായി അങ്ങനെയായി. പിന്നെ മൂപ്പർക്ക് വാർദ്ധക്യമായി, മൂപ്പർക്ക് വയ്യാതെയായി, മൂപ്പർ മരണപ്പെട്ടു. അതിനുശേഷം നമ്മളായി. നമ്മളാവണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനാവണം ഇവിടേക്ക് ആവണത് ഇഷ്ടമാണോന്ന് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ട് വേണം. ഒരു വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ പുലിക്കളിക്ക് അരമണി കേട്ടുണ്ട്, നമ്മളും കേട്ടുണ്ട്, അതേമാതിരി ആവാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ കൃത്യനിഷ്ഠമാതിരി നടന്ന് അതിനൊരു ഗുരുനാഥൻ ഉണ്ടാവും. ഗുരു ഭജനത്തിന് ഇരിക്കുന്നതിൻ്റെ തലേ ദിവസം ചെന്നിട്ട് ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം, തന്ത്രിയോട് ചോദിക്കണം എങ്ങനെ ഇരിക്കണേ. പിന്നെ ഇത് നമ്മുടെ നാളും വല്ല ദോഷമുണ്ടോ അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കിയില്ല വെച്ചാൽ നമ്മൾ ഭജനം തുടങ്ങി, നമുക്ക് എന്തെങ്കിലും ഒരു മുടവ് വന്നാൽ അതൊരു ശൂന്യകടായില്ലേ? പല കാര്യങ്ങളും ഉണ്ട് ഇതില്. അപ്പം അതൊക്കെ മറികടന്ന് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പൂർവികരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ പറഞ്ഞു തരുന്നത് അനുസരിച്ച് നടക്കുക. പിന്നെ ഒരു മഠപതി സ്ഥാനത്തെ പാരമ്പര്യമായിട്ടുള്ളത്, അതായത് മഠപതി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് കൃത്യനിഷ്ഠമായി നടക്കുക, സ്വഭാവം നന്നാവുക, അവനവൻ്റെ ദിനചര്യങ്ങൾ ശരിക്കും ചെയ്യുക, കാലത്ത് കുളി കാര്യങ്ങൾ, പിന്നെ സന്ധ്യാവന്ദനം മുടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിപ്പോൾ വല്ലം വേണ്ട എന്നുള്ളവരെ ചെയ്യണല്ലോ. ആ നേരം വല്ല ബീവറേജിൻ്റെ അവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അല്ല, ഞാൻ ഇപ്പം എല്ലാം തകഞ്ഞിട്ട് ഒരാളെ കുറ്റം പറയല്ല. ഇപ്പോൾ ഒരു വെളിച്ചപ്പാട് ഒരു തെറ്റ് ചെയ്താലും മൊത്തത്തിൽ ആ വെളിച്ചപ്പാടന്മാർ ജോലി എന്നല്ലേ പറയുള്ളൂ. ആ എടാ അമ്മ സഹായിച്ച് ഇതേവരെ വരുത്തിയില്ല, നാളെ വരുമില്ലേ നമുക്ക് പറയാൻ പറ്റില്ല. കൃഷ്ണൻകുട്ടി നായര്. ഏകദേശം എത്ര വയസ്സിലായിരുന്നു ഈ ഒരു വെളിച്ചപ്പാട് ആയത്? ഞാനോ? അതെ, ഞാനൊരു 30 വയസ്സ്. 30 വയസ്സ് അത്രയും കൂടി കൃത്യമാണ്. 30, 31 വയസ്സിലാണ്. ഉണ്ട്. എങ്ങനെയാണ് ശരിക്കും ചിട്ടകളും കാര്യങ്ങളൊക്കെ, എന്തൊക്കെയാണ് ചിട്ടകൾ? ചിട്ടകൾ എന്ന് വെച്ചാൽ കലശാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയില്ലോ, ഒരു ദേവിയുടെ ഒരു പ്രതിപുരുഷനായിട്ട് മാറിയല്ലോ. അപ്പം അവനവൻ്റെ കാര്യങ്ങൾ കാലത്തിലിട്ട് കുളിക്കുക, അവരവരുടെ കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ദേവിയെ വിചാരിക്കുക, ഇതൊക്കെയാണ് അതിൽ പ്രധാന കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഈ ദേവി ഒരു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് അത് ദേവി തന്നെയാണല്ലോ വരുന്നത്. അതെ. അപ്പൊ ആ സമയത്ത് എന്താണ് തോന്നുന്നത്? ആ സമയത്ത് തോന്നുന്നത് അത് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്താ നമ്മുടെ നാമെന്ന് പറയുന്നത് വെച്ചാൽ അതേ പറയാൻ പറ്റും. മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല, ഒരു ഒരാൾക്കും പറയാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അത് ആ പ്രത്യേക ഒരു ഇതാണ് അതിൻ്റെ അത്. ആ സമയത്ത് നമ്മുടെ നാമെന്ന് എന്താ വരിക? അതന്നെ. അതാണ്. അത് തീർച്ചയായിട്ടും പറയുന്നു. അല്ലാതെ നമ്മളല്ല, നമ്മളല്ല. നമുക്കതിൽ പറയാൻ എന്താ പറ്റണേ? നമുക്ക് നമ്മുടെ ഒരു വേഷത്തിൽ വന്ന ഒരു ചൈതന്യം നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് മനുഷ്യരൂപല്ല ശരിക്ക്. ആ രൂപത്തിന് മാറ്റം വരും. അതിനിപ്പോ അങ്ങനെ കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് യോഗം ഉണ്ടാകുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ അറിയാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇത് എന്താ മുൻകൂട്ടിയിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഒരാൾ പറഞ്ഞാൽ അത് നടക്കില്ല. ഇപ്പൊ ഒരാള് പറയാണ് ആ ദേശക്കാരോട് ഇന്ന മാതിരി പറയണ, അതും നടക്കില്ല. ഇത് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താ വരിക? അത് നമ്മുടെ നാമെന്ന് വരും, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലാണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ 30 വർഷത്തോളമായിട്ടുള്ള വെളിച്ചപ്പാടായിട്ടിരിക്കണം. അതെ. എന്താണ് തോന്നിയത് ഇത്രയും കാലം ഒരു ഈ ഒരു ദേവീനെ സേവിക്കാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ വെളിച്ചപ്പാടായിട്ട് ഇരിക്കാൻ പറ്റിയില്ല, എന്താണ് തോന്നിയത്? എനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിനൊരു സന്തോഷം. പിന്നെ യാതൊരു തരത്തിലുള്ള ദാരിദ്ര്യം ഇല്ല. ഇതൊക്കെയല്ലേ നമുക്ക് പ്രധാന കക്ഷയ്ക്ക്. വലിയ മഹാരോഗങ്ങളൊന്നും ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ അനുഭവത്തില്.
എന്റെ അനുഭവത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാവൂലോ, അല്ലാണ്ട് പ്രത്യേകമായിട്ടൊന്നുമില്ല. കുടുംബത്തിൽ ഇപ്പോ ആൾക്കാരെയോ, ഇപ്പൊന് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി. ഇപ്പൊ ഒരു നിങ്ങൾ അഞ്ചാണും ഒരു പെണ്ണായിരുന്നു, അതില് ഇപ്പൊ ഞാനും ഏറ്റവും മൂത്ത ആളുണ്ട്. അങ്ങോർക്ക് 96 വയസ്സായി, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങോര് പിന്നെ മരുമക്കളാ, പെങ്ങളുടെ മക്കളാണ്. കുടുംബമായിട്ട് പോകുന്നുണ്ട്. എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ച് നമ്മൾ ഇതിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതപ്പോ ഓരോ ദിക്കിലെ വെളിച്ചപ്പാടന്മാരെ അവരൊതുക്കുമ്പോ നിശ്ചയിക്കുമ്പോ വിളിക്കൂര് 2 കൊല്ലം 3 കൊല്ലം നിക്കണം, അത് കഴിഞ്ഞിട്ട് എറിഞ്ഞു പോവാ. ഈ ഭഗവതി നമ്മളുടെ ശരീരത്തിലേക്ക് വരുമല്ലോ, അത് പ്രത്യേക, അത് എങ്ങനെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, മുമ്പോട്ട് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും നമ്മുടെ ശരീരം ഒട്ടാകെ, അത് വന്നേ പറ്റുള്ളൂ ആർക്കായാലും. ശരിക്കും കൊണ്ടുനടക്കണവർക്കാണെങ്കിൽ, അല്ലാത്തവർക്ക് ഞാൻ ഒന്നും പറയില്ല. നമ്മളിപ്പോ ഇതൊരാളെ കുറ്റം പറയാൻ നമ്മളെ ആളല്ല, അതങ്ങനെയാണ് അതിന്റെ സത്യം. അങ്ങനെയാണ് ആകെ ശരീരത്തിന് ഒരു കുടത്തിൽ വരൂ, അത് വന്നേ പറ്റുള്ളൂ. അല്ലെങ്കി ഇപ്പൊ ഇതൊന്നും ശരിക്കും കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇതൊരു നമ്മള് ഈ ഒരു കൂലിപ്പണിക്ക് ഒരാളെ വിളിക്കല്ല, ഇതിന് ചില ചിട്ടകൾ കൂടെ നടന്നില്ലെന്നിരിച്ച വേണ്ടപ്പോ വേണ്ട തോന്നില്ല, കഴിഞ്ഞില്ലേ. ആരെയും തമ്മ തമ്മ കുറ്റം പറയാനുള്ള യോഗ്യത ആർക്കും ഇല്ല. ഓരോരുത്തർക്കും ഓരോ വീക്കൻസ് ഉണ്ടാവും, എല്ലാം തകഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. എന്താ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത, കൊമ്പ് കൊടുത്ത ലോകം വെച്ചേക്കില്ല, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. സത്യത്തിനെ മറികടക്കാൻ മനുഷ്യൻ സാധിക്കില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാ. ദൈവത്തിനോട് പറയണേ നല്ല ബുദ്ധി തോന്നിക്കണേ, ഒറ്റ പ്രാർത്ഥനയുള്ളു, കാശ് കുറച്ച് മതിയെന്നേ, മനസ്സമാനം ഉണ്ടാവില്ല. കുറെ കാശുണ്ടായി, നീക്കാനും നടക്കാനും ഉപയോഗിച്ച എന്താ കാര്യം, ജീവിക്കാൻ ഒരു വഴിയുണ്ടെന്ന് അമ്മ സഹായിച്ചത് അത് മതി.